ഗുജറാത്തിലെ തൊഴിലാളി ക്യാമ്പിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൽ 49 മരണം. മരിച്ചവരിൽ 25 മലയാളികൾ ഉണ്ടെന്നാണ് വിവരം. ഇതിൽ 11 പേരെ തിരിച്ചറിഞ്ഞു. 42 ഇന്ത്യക്കാരും 7 ഫിലിപ്പൈൻ പൗരന്മാരുമാണ് മരിച്ചത്. തീപിടുത്തത്തിന് പിന്നാലെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക്. പരുക്കേറ്റവരുടെ ചികിത്സയടക്കം ഏകോപിപ്പിക്കുക ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുമെന്ന കൃത്യമായ സൂചന നൽകി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഇന്ത്യ നയിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാനാവില്ല. മണ്ഡലം വിടുന്നതിനെക്കുറിച്ച് വൈകാരികമായി പ്രതികരിച്ച രാഹുൽ ജീവിതാന്ത്യം വരെയും വയനാട് മനസ്സിലുണ്ടാകുമെന്നും പറഞ്ഞു. അതേസമയം രാഹുലിന് സ്വീകരണം നൽകിയ പരിപാടിയിൽ വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രവർത്തകർ ഫ്ലക്സ് പ്രദർശിപ്പിച്ചു. വയനാട് ഉപേക്ഷിക്കാനുള്ള രാഹുലിന്റെ നീക്കം ജനങ്ങളോടുള്ള വഞ്ചനയെന്ന് കെ സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുത്താൽ വയനാട്ടിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം. കേരളത്തിൽ പോലും തിരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിച്ചില്ല. ഇടതു പാർട്ടികളും മുസ്ലിങ്ങളെ പരിഗണിച്ചില്ലെന്ന് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. CPMഉം പാർട്ടിയുടെ സൈബർ പോരാളി സംഘമായ പോരാളി ഷാജിയും തമ്മിൽ പോര്. ഇടതിനുണ്ടായത് സോഷ്യൽ മീഡിയ തിരിച്ചടിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോരാളി ഷാജി, ചെങ്കോട്ട തുടങ്ങിയ ഗ്രൂപ്പുകൾ കാണുമ്പോൾ ഇടതുപക്ഷമെന്ന് തോന്നുമെങ്കിലും അഡ്മിൻമാരെ വിലയ്ക്ക് വാങ്ങി ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തൽ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്ന മറുപടിയുമായി പോരാളി ഷാജി. തോൽവിയുടെ കാരണം ഭരണ പരാജയം എന്നടക്കം ചൂണ്ടിക്കാട്ടി പോരാളി ഷാജിയുടെ വിശദ കുറിപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ. തിരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ലയനവും പിളർപ്പും. കർണാടകയിൽ NDA സഖ്യത്തിനൊപ്പം JDS ചേർന്നതോടെ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ച കേരള ഘടകം ഒടുവിൽ ഒരു കൂട്ടു തേടുന്നു. അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടിയിൽ ലയിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. SP ദേശീയ നേതൃത്വവുമായി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായെന്ന് JDS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് തെറ്റയിൽ ദ ഫോർത്തിനോട്. ഇതേസമയം തന്നെ NCP പിളർപ്പിലേക്ക് പോവുകയാണ്. റെജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം UDF പക്ഷത്തേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാത്തത് സർക്കാരിന്റെ കഴിവുകേടാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സഭാ തർക്കം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ഹൈക്കോടതിയെ സമീപിച്ചത് ഓർത്തഡോക്സ് വിഭാഗം. അനുസരണക്കേട് കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച് മുഖ്യമന്ത്രി. ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും നല്ല നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ തിരുത്താൻ തയ്യാറാകുന്നതേയില്ല. ഇവരെ കണ്ടെത്തി പടിപടിയായി സേനയിൽ നിന്ന് ഒഴിവാക്കും. 8 വർഷത്തിനുള്ളിൽ 108 ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പുറത്താക്കി. നീതി നടപ്പാക്കേണ്ടവർ കുറ്റവാളികളായാൽ സേനയുടെ വിശ്വാസ്യതയെ ബാധിക്കും. ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ചു പൊറുപ്പിക്കില്ലെന്നും പിണറായി. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വീണ്ടും വിശദീകരണവുമായി പരാതിക്കാരി. തനിക്ക് ഭീഷണിയില്ല, സുരക്ഷിതയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞഭിനയിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചു. ചാർജർ കേബിൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചുവെന്ന് പറഞ്ഞത് പച്ചക്കള്ളം. രഹസ്യമൊഴിയിൽ കോടതിയോട് കള്ളം പറയേണ്ടി വന്നത് സമ്മർദ്ദത്തെ തുടർന്നെന്നും വിശദീകരണം. സിറോ മലബാർ സഭയിൽ വ്യാജ സർക്കുലർ ഇറക്കിയതായി പരാതി. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ പേരിൽ ഇന്ന് പുറത്തുവന്ന കുർബാന ക്രമീകരണ സർക്കുലർ വ്യാജമെന്ന് സഭയുടെ വാർത്താക്കുറിപ്പ്. എറണാകുളം അങ്കമാലി അതിരൂപത എതിർക്കുന്ന കാര്യങ്ങൾ July 3 മുതൽ നടപ്പാക്കണമെന്നായിരുന്നു സർക്കുലറിൽ പറഞ്ഞിരുന്നത്. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒപ്പോടുകൂടെയായിരുന്നു വ്യാജ സർക്കുലർ. മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജന് അമിത്ഷായുടെ ശാസന. ആന്ധ്രാ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് സംഭവം. അമിത്ഷാ വിരൽ ചൂണ്ടി താക്കീത് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ തമിഴിസൈ BJP അധ്യക്ഷൻ കെ അണ്ണാമലയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതാണ് അമിത്ഷായെ ചൊടിപ്പിച്ചതെന്നാണ് വിവരം.